പ്ലസ് ടു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് പ്രാക്ടിക്കൽസിനെ കുറിച്ചുള്ള ചെറിയൊരു ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ. നിങ്ങൾക്കറിയാലോ ഇപ്പോൾ പ്ലസ് ടു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ടല്ലോ. രണ്ട് സെക്ഷൻസ് ആണ് നമുക്ക് പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് പതിവുള്ളത്. ഒരു സെക്ഷനിൽ നിന്ന് സി പ്ലസ് പ്ലസിന്റെ ഒരു ചോദ്യം നിർബന്ധമാണ്. രണ്ടാമത്തെ സെക്ഷനിൽ നിന്ന് സാധാരണ കാലങ്ങളിൽ എസ് ക്യു എല്ലിൽ നിന്ന് എച്ച് ടി എം എല്ലിൽ നിന്ന് ജാവാസ്ക്രിപ്റ്റിൽ നിന്ന് മൂന്ന് സെക്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യമാണ് വരാറുള്ളത്. ഇത്തവണ കോവിഡ് കാലം പ്രത്യേകം പരിഗണിച്ച സെക്ഷനിൽ രണ്ടാമത്തെ സെക്ഷനിൽ എച്ച് ടി എം എൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സെക്ഷനിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. പാർട്ട് എ സി പ്ലസ് പ്ലസിൻ്റെ ഭാഗവും പാർട്ട് ബി എച്ച് ടി എം എല്ലിൻ്റെ ഭാഗവും. സി പ്ലസ് പ്ലസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളിൽ ഒരെണ്ണവും എച്ച് ടി എം എല്ലിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളിൽ വേറൊരെണ്ണവും നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ രണ്ട് ചോദ്യങ്ങളിൽ ഒരെണ്ണേ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതി കാണിക്കേണ്ടി വരുള്ളൂ. ഒന്നുകിൽ സി പ്ലസ് പ്ലസ് അല്ലെങ്കിൽ എച്ച് ടി എം എൽ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കേട്ടല്ലോ, അത് വൃത്തിയിൽ പഠിച്ചു പോയാൽ സി പ്ലസ് പ്ലസ് ആയാലും എച്ച് ടി എം എൽ ആയാലും നന്നായി പഠിച്ചു പോയാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങളുടെ പ്രോഗ്രാം എഴുതി കാണിക്കുന്നതിന് 25 മാർക്കാണ്. കേട്ടോ, പ്രോഗ്രാം കോഡ് തെറ്റില്ലാതെ എഴുതി കാണിച്ചാൽ 25 മാർക്ക് അപ്പം കിട്ടും. 5 മാർക്ക് റെക്കോർഡിനാണ്, 30. പിന്നെ എഴുതിയ കോഡ് വർക്ക് ചെയ്യുമ്പോൾ തെറ്റൊന്നുമില്ലാതെ കാണിക്കുന്നതിനാണ് ബാക്കി 10. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോഡ് എഴുതിയത് തെറ്റിയ പിന്നെ വർക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കോഡ് തെറ്റില്ലാതെ എഴുതി കാണിച്ചാൽ എക്സിക്യൂഷൻ അടക്കം മാഷ് ബുദ്ധിയും ബോധമുള്ള കുട്ടിയാന്ന് മനസ്സിലായി കഴിയുമ്പോൾ തന്നെ പരിഗണിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കോഡ് എഴുതല് തെറ്റുകൂടാതെ എഴുതാൻ വളരെ ശ്രദ്ധിക്കുക. സി പ്ലസ് പ്ലസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വരാറുള്ളത്. അതിൽ എന്താ പറയുക, ഇഫ് എൽസ് വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ സ്വിച്ച് കേസ് വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങൾ വരാറുണ്ട്. സിമ്പിളായിട്ടുള്ള ഇഫ് വെച്ചിട്ടുള്ള പ്രോബ്ലവും വരാറുണ്ട്. അതിൻ്റെ സാമ്പിൾസ് നമുക്ക് എന്താ പറയുക, സ്ഥിരം നമ്മൾ കാണുന്ന പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ കുറച്ചെണ്ണം കാണലാണ് ഈ വീഡിയോയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഇഫ് എൽസ് ചോദ്യം എന്താ വെച്ചാൽ, ഒരു സംഖ്യ തരുന്നു, ആ തരുന്ന സംഖ്യ ഒറ്റയാണോ ഇരട്ടയാണോ എന്ന് പ്രിന്റ് ചെയ്യേണ്ട ചോദ്യമാണ്. ലോജിക്കൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. കേട്ടോ, അപ്പോൾ തന്നേക്കുന്ന സംഖ്യ ഒറ്റയാണോ ഇരട്ടയാണോ നോക്കാനുള്ള പ്രോഗ്രാം ചോദിച്ചാൽ അതിൻ്റെ കോഡാണ് ഈ കാണുന്നത്. ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഇപ്പോൾ ഈ കാണുന്ന പോലെ ഓഡ് നമ്പർ ആണെങ്കിൽ ഓഡ് നമ്പർ എന്നുള്ള രീതിയിലും, ഈവൻ നമ്പർ ആണെങ്കിൽ ഈവൻ നമ്പർ എന്നുള്ള രീതിയിലും ഔട്ട്പുട്ട് കിട്ടും. കണ്ടല്ലോ. പിന്നെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ആണ്. ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്, ഇതൊക്കെ കോഡൊക്കെ നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത കാരണം ഇനി അതിന് കൂടുതൽ വിശദീകരണം ഇല്ല. ഇതാണ് കോഡ്, ഇതാണ് പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട്. അപ്പം ഇത് റെക്കോർഡിലും ഇത്തരം പ്രോഗ്രാംസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സിൻ്റെ കോഡും ഔട്ട്പുട്ടും കണ്ടില്ലേ. അടുത്തത്, ഒരു നമ്പർ തന്നിട്ട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതോ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത് ഇഫ് എൽസ് ഇഫ് കോഡ് തന്നെയാണ്. ആ പ്രോഗ്രാമിൻ്റെ കോഡാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ നിന്ന് നമ്മൾ റൺ ചെയ്താൽ ഈ കാണുന്ന രീതിയിലാണ് ഔട്ട്പുട്ട് കിട്ടുക. പിന്നെ നമ്മൾ റെക്കോർഡിൽ പ്രതീക്ഷിക്കുന്നതും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതുമായ വേറൊരു ചോദ്യം ഇതാണ്. ഏതാ, സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന 1 2 3 4 5 6 7 ഇതിലേതെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സൺഡേ മൺഡേ ട്യൂസ്ഡേ പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാം അതാണിപ്പോൾ കാണുന്നത്. ഇതിന് പ്രതീക്ഷിക്കാവുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്തൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇൻപുട്സ് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഔട്ട്പുട്ട് കിട്ടണില്ലേന്ന് ഉറപ്പിക്കാം. കേട്ടോ, അതേപോലെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു 2n+1/2 എന്നോ അങ്ങനെ എന്തോ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ മാത്സ്, അത് അപ്ലൈ ചെയ്യാം. ലൂപ്പ് വേണ്ട. ഇങ്ങനെ പ്രോഗ്രാംസ് ചെറുതാക്കാൻ പറ്റുന്ന അത്രയ്ക്കും ചെറുതാക്കി നിങ്ങൾക്ക് ചെയ്യാം. തെറ്റിക്കാതെ എഴുതി കൊടുക്കണം. ഹാഷിംഗ്ലൂഡ് തൊട്ട് റിട്ടേൺ സീറോ കഴിഞ്ഞ് ക്ലോസിംഗ് ബ്രേസസ് വരെ വള്ളി പുള്ളി തെറ്റില്ലാതെ എഴുതാം. സെമി കോളൻ മിസ്സിംഗ് ഇല്ലാതെ എഴുതാം. ഞാൻ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് എഴുതിക്കുമ്പോൾ കാണുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയും? മെയിൻ കഴിഞ്ഞ് സെമി കോളൻ ഇട്ടേക്കും, പാരന്തസിസ് തുറന്നടച്ചിട്ടൊരു സെമി കോളൻ തെറ്റാണ്. കേസ് കഴിഞ്ഞിട്ട് സീറോ, കേസ് സീറോ, കേസ് വൺ എന്നൊക്കെ എഴുതുമ്പോൾ കേസ് കഴിഞ്ഞ് സ്പേസ് ഇടണം, അതിടാൻ മറക്കും. അവിടെയാണ് അടുത്ത തെറ്റ്. പിന്നെ കണ്ട തെറ്റ്, ഇഫ് ഇഫ് കണ്ടീഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സെമികോളൻ ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടീഷന്റെ കൂടെ തന്നെ പാരന്തസിസ് ക്ലോസ് ചെയ്ത് സെമികോളൻ, എററാണ്, ലോജിക്കൽ എററാണ്. ഇങ്ങനത്തെ തെറ്റുകൾ വരുത്താതിരിക്കുക. സ്വിച്ചിന്റെ വരിയിൽ സ്വിച്ച്
എന്നിട്ട് ഏതെങ്കിലും ഒരു വേരിയബിൾ പാരന്തസിന്റെ ഉള്ളിലിട്ടുണ്ടാവും, അത് കഴിഞ്ഞ ഒഴികെ സെമി കോളൻ ഇട്ടിട്ടുണ്ടാവും. തെറ്റാണ്. കേളി ബ്രേസസുകൾ പെയറുകൾ കറക്റ്റ് ആയിട്ട് ലാർജസ്റ്റ് ഓഫ് ത്രീ നമ്പർ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ കേളി ബ്രേസസിന്റെ പെയറുകളൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. പിന്നെ ചിലര് ഇൻറ്റിമെയിൻ്റെ ഐ അല്ലെങ്കിൽ വേരിയബിൾസ് ഒക്കെ എഴുതുമ്പോൾ, വേരിയബിൾസ് മീൻസ് സി ഔട്ട് ഒക്കെ എഴുതുമ്പോൾ, വേരിയബിൾസ് അല്ല സി ഔട്ട് ഒക്കെ എഴുതുമ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ ക്യാപിറ്റൽ എഴുതി വയ്ക്കും. തെറ്റാണ്. വർക്കിയിൽ സി പ്ലസ് പ്ലസ്സിൽ അപ്പർ കേസ് സ്മോൾ ലോവർ കേസ് ഒക്കെ വെവ്വേറെ ആയിട്ട് പരിഗണിക്കുമല്ലോ. അതുകൊണ്ട് ഈ തരം തെറ്റുകളൊന്നും വരുത്താതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയൊക്കെ ചെയ്ത സി പ്ലസ് പ്ലസിന്റെ ഭാഗം പക്കയോ കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ഇങ്ങനത്തെ പ്രോഗ്രാംസ് എഴുതി പഠിച്ചു പോവുക. വിശദ വിവരങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് നിങ്ങളുടെ സ്കൂളിലെ കമ്പ്യൂട്ടർ ടീച്ചേഴ്സിനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. വളരെ റിലാക്സ് ചെയ്ത് പോവാം. കാരണം സി പ്ലസ് പ്ലസ് അറിയാമെങ്കിൽ പിന്നെ എച്ച് ടി എമ്മിൽ തിരിഞ്ഞു നോക്കണ്ട, അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ. അല്ലേ മാർക്കൂ, സി പ്ലസ് പ്ലസ് അറിയില്ല എച്ച് ടി എമ്മിൽ കിട്ടിയത് അറിയില്ല പെട്ടു, അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടില്ല. അതുകൊണ്ട് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതായത് ഫുള്ളിൽ ഫുള്ള് വാങ്ങി പോകാൻ നോക്കാം കേട്ടോ. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്ക് ഗ്ലൗസ് സാനിറ്റൈസർ ഇതൊക്കെ സ്വന്തമായിട്ട് കയ്യിൽ കരുതിയിട്ട് പരീക്ഷയ്ക്ക് പോകുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സി പ്ലസ് പ്ലസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. പഠിച്ചു പോവുക കേട്ടല്ലോ. ഇനി എച്ച് ടി എം എൽ ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എച്ച് ടി എം എൽ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാമല്ലോ. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥിരം കാണാറുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ പെട്ടതാണ് അട്രാക്റ്റീവ് വെബ് പേജ് അബൌട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് തരും അതിനെക്കുറിച്ച്. ഇപ്പോൾ ഇന്ത്യൻ ടൂറിസം എന്നോ കേരള ടൂറിസം എന്നോ അല്ലെങ്കിൽ യുവർ സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടൊരു ടോപ്പിക് തരും, അതിനെക്കുറിച്ച് നല്ലൊരു വെബ് പേജ് ഉണ്ടാക്കണം. അതിൽ ടെക്സ്റ്റ് ഫോർമാറ്റിങ് ടാഗുകൾ ഉപയോഗിക്കണം, ഫോണ്ട് ടാഗ് ഉപയോഗിക്കണം, ഇമേജ് ഇൻസെർട്ട് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ടിലൊരു ഇമേജ് ഇടണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്ഥിരം വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു ചോദ്യം അതിൻ്റെ കോഡുമാണ് ഇപ്പോൾ കാണുന്നത്. ഈ കോഡിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഈ കാണുന്നത് കണ്ടല്ലോ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറും ഫോണ്ട് പാരഗ്രാഫുകൾക്ക് അലൈൻമെൻറ്റും പിക്ചറും ഒക്കെ ഇൻസെർട്ട് ചെയ്ത് അതിൽ കാണിച്ചിട്ടുണ്ട്. പിക്ചർ ഇൻസെർട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, നമ്മുടെ എച്ച് ടി എം എല്ലിലെ പഴയ വീഡിയോകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാം. ഇമേജ് ടാഗ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കാരണം പിക്ചർ ഇരിക്കുന്നത് നിങ്ങളുടെ എച്ച് ടി എം എല്ലിൽ സേവ് ചെയ്ത് അതേ ഫോൾഡറിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഐ എം ജി എസ് ആർ സി ഈക്വൽസ് എന്ന് എഴുതിയിട്ട് നേരെ പിക്ചറിൻ്റെ പേര് പിക്ചർ വൺ ഡോട്ട് ജെ പി ജി ആണെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. ഇനി പിക്ചർ ഇരിക്കുന്നത് ഈ ഫോൾഡറിലല്ല വേറൊരു ഫോൾഡറിലാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആ വീഡിയോയിലുണ്ട് കേട്ടോ. പിക്ചറിൻ്റെ കറക്റ്റ് പാത്ത് കൊടുക്കണം, അത് കൊടുത്തിട്ട് വേണം ഇങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യാൻ. നിങ്ങൾ സേഫായിട്ട് എന്ത് ചെയ്താൽ മതി, ആ പിക്ചറിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് നമ്മുടെ എച്ച് ടി എം എൽ സേവ് ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെ കൊണ്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരുന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് ചെയ്യാം കേട്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇമേജ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, വേറൊന്നും അതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രശ്നങ്ങൾ വരാറില്ലേ. പിന്നെ ഒരു സാധ്യതയുള്ള ചോദ്യം, ഓർഡേഡ് അൺഓർഡേഡ് ലിസ്റ്റ് ഏതെങ്കിലും ഒരൈറ്റംസ് തന്നിട്ട് അതിനെ അൺഓർഡേഡ് ലിസ്റ്റ് ബുള്ളറ്റ് ഇട്ടിട്ട് വട്ടം 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 അല്ലെങ്കിൽ സർക്കിള്, വട്ടല്ലേ സർക്കിൾ, അങ്ങനെയല്ല ഒന്ന് ഡിസ്കാണ് ഒന്ന് സർക്കിളാണ്, അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഇട്ടിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. റെക്റ്റ് ഇങ്ങനെ സ്ക്വയറും വരാം ബുള്ളറ്റ്. അത് എൻ്റെ ഒരു സാമ്പിൾ ചോദ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത്, അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത് കണ്ടല്ലോ. വളരെ സിമ്പിളായിട്ട് ഇങ്ങനത്തെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് എച്ച് ടി എം എല്ലിൽ നിന്ന് പ്രധാനപ്പെട്ടതെന്ന് പറയാനുള്ളത് ടേബിൾസാണ്. ടേബിൾസ് നമുക്ക് തിയറി പരീക്ഷയ്ക്ക് പോലും റോ സ്പാൻ കോൾ സ്പാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോക്കസ് ഏരിയയിൽ. അപ്പോൾ അതനുസരിച്ച് ഇവിടെ നമുക്ക് റോ സ്പാൻ കോൾ സ്പാൻ ഒന്നും ഇല്ലാത്ത സിമ്പിൾ ടേബിൾസ് വരാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ടേബിൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ടേബിൾ ടാഗിൻ്റെ കൂടെ ബോർഡർ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാൻ മറക്കരുത്. കാരണം ബോർഡർ ഇട്ടില്ലെങ്കിൽ കള്ളി തിരിച്ചു വരില്ല, അത് മറക്കരുത് കേട്ടോ. ഹെഡിങ്ങുകൾക്ക് ടി എച്ച് ടാഗാണ്, അത് മറക്കരുത്. ഡേറ്റകൾക്ക് ടി ഡി ടാഗാണ്, ഓരോ കള്ളിക്കും ടി ഡി സ്ലാഷ് ടി ഡി ടി ഡി സ്ലാഷ് ടി ഡി ആണ്. ഓരോ റോ തിരിച്ചറിയാൻ ടി ആർ സ്ലാഷ് ടി ആർ ആണ്. അത് നല്ല ഇൻറ്റൻറ്റേഷൻ കൊടുത്ത് ഇങ്ങനെ നീക്കി നീക്കി നമ്മളിപ്പോൾ ഈ കോഡിൽ എഴുതിയേക്കുന്ന പോലെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല കേട്ടോ. ഇൻറ്റൻറ്റേഷൻ ഇല്ലാതെ ഇതെങ്ങനെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് അറിയാതെ പോകുമ്പോഴാണ് ഇത് കാണാപ്പാടം പഠിക്കുന്നവർക്കൊക്കെ കൺഫ്യൂസിങ് ആയി പോകുന്നത്. ഇത് ഇത്രയുള്ളോ, ഓരോ റോ തുടങ്ങുമ്പോഴും ടി ആർ സ്ലാഷ് ടി ആർ ഉണ്ട് റോ കഴിയുമ്പോൾ.
ഓരോ റോയുടെ ഉള്ളിലും ടി ഡി സ്ലാഷ് ടി ഡി പെയറുകളുടെ ഉള്ളിലാണ് ഓരോ സെറ്റ് ഡാറ്റ എഴുതേണ്ടത്, അത്രേ ഉള്ളൂ. കേട്ടല്ലോ. അപ്പൊ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ടേബിൾ, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു അൺഓർഡേഡ് ലിസ്റ്റ്, അല്ലെങ്കിൽ സിമ്പിളൊന്നും, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെബ് പേജ്, ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ എച്ച് ടി എം എല്ലിൽ പഠിച്ച വേറൊരു ചോദ്യം ഹൈപ്പർ ലിങ്ക്സ് ആണ്. ഒരു വെബ് പേജിൽ നിന്ന് വേറെയിലേക്ക് കണക്ഷൻ, അതിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് കണക്ഷൻ, ഹൈപ്പർ ലിങ്ക്സ്. അങ്ങനത്തെ ചോദ്യം വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. ഏതാ നമുക്കറിയില്ല, വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈപ്പർ ലിങ്ക്സിൻ്റെ ഇപ്പം നമ്മൾ സ്ഥിരം കാണാറുള്ള സ്കൂളിൽ നിന്ന് അഡ്രസ്സിലേക്ക്, അഡ്രസ്സിൽ നിന്ന് തിരിച്ച് സ്കൂളിലേക്ക് ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല, അങ്ങനെയുള്ള രീതിയിലാണ് കാണാറുള്ളത്. അങ്ങനെ ആങ്കർ ടാഗ് യൂസ് ചെയ്തിട്ടുള്ള സ്കൂളിൽ നിന്ന് അഡ്രസ്സിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ കാണുന്നത്. ഇതിൽ ആങ്കർ ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. കോഡ് വളരെ ചെറുതാണ്, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഈ പ്രോബ്ലം കിട്ടിയാൽ രണ്ട് എച്ച് ടി എം എല്ലുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, ഒന്ന് സ്കൂളിന് പിന്നെ ഒന്ന് അഡ്രസ്സിന്, മറക്കരുത്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ നിന്ന് അഡ്രസ്സിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ രണ്ട് വെബ് പേജ് ഉണ്ടാവും, രണ്ട് ഫയലായി സേവ് ചെയ്യണം കേട്ടോ. അത് എഴുതി കാണിക്കുമ്പോഴും ഇത് സ്കൂൾ ഡോട്ട് എച്ച് ടി എം എൽ ആണെന്നും ഇത് അഡ്രസ് ഡോട്ട് എച്ച് ടി എം എൽ ആണെന്നും പറഞ്ഞ് എഴുതി കാണിക്കണം. എഴുതി സാറിനെ കാണിച്ച് സാർ പെർമിഷൻ തരികയാണെങ്കിൽ നിങ്ങൾ ലാബിൽ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. എഴുതിയത് വളരെ പക്കയാണെങ്കിൽ പിന്നെ സാറിന് യാതൊരു സംശയം ഉണ്ടാവില്ല നിങ്ങളുടെ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാനുള്ള കഴിവില്, കേട്ടല്ലോ. അതുകൊണ്ട് വരുന്നത് സാറാണോ ടീച്ചറാണോ, അവരുടെ അടുത്ത് നിങ്ങൾ കോഡ് എഴുതി കാണിക്കുമ്പോൾ തന്നെ തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പിക്കുക. എഴുതിയതിൽ വള്ളി പുള്ളി സെമി കോളൻ അണ്ടർസ്കോറ് പിന്നെ കേളി ബ്രേസുകൾ ഉണ്ടെങ്കിൽ അത്, ആംഗിൾഡ് ബ്രാക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത്, ഒക്കെ കറക്റ്റ് ഇട്ടിട്ടില്ല എന്ന് ഉറപ്പിക്കുക. കാരണം കോഡ് എഴുതി കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയിൽ. 25 മാർക്ക് അതിനാണ് കേട്ടോ. റെക്കോർഡിലും അതായത് കോഡ് എഴുതുമ്പോൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, കേട്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് എച്ച് ടി എം എല്ലിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. 2 മണിക്കൂറാണ് പരീക്ഷയ്ക്ക് മാക്സിമം സമയം, അരമണിക്കൂർ സമയം കൊണ്ട് എഴുതി കാണിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്, കോഡ് എഴുതി കാണിക്കണമെന്ന്. അതുകൊണ്ട് നന്നായി ഒരുങ്ങി പോവാ. ഏതെങ്കിലും രണ്ടോ മൂന്നോ ചോദ്യം പഠിച്ചു വെച്ച് പോകരുത്. എല്ലാ ചോദ്യവും പഠിച്ചു വെച്ച് വീട്ടിൽ നിന്ന് എഴുതി നോക്കി പോവുക. സാഹചര്യമുള്ളവരൊക്കെ ചെയ്തു നോക്കി പോവുക. അങ്ങനെ മൊബൈലിൽ നമുക്ക് C++ കോഡിംഗ് ആപ്പ് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ട് നമ്മുടെ ലിസ്റ്റിൽ കിടക്കുന്നുണ്ടാവും, പ്ലേ ലിസ്റ്റിൽ കിടക്കുന്നുണ്ടാവും, അതെടുത്ത് വീട്ടിലും മൊബൈലിലും നമുക്ക് ചെയ്തു നോക്കാം. ഇനി എച്ച് ടി എം എൽ ആണോ നമ്മൾ മുമ്പ് ഇതേപോലെ എച്ച് ടി എം എൽ ചെയ്യാനുള്ള ഒരു കോഡിംഗ് എഡിറ്റർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അത് ചെയ്തു നോക്കാം കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് +2 കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോവാം. അപ്പം ഇങ്ങനെ ടേബിളിൻ്റെ ഒരു പ്രോബ്ലം, അൺഓർഡേഡ് ലിസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം, ലിങ്കിൻ്റെ ഒരു പ്രോബ്ലം, അട്രാക്റ്റീവ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള വേറൊരു പ്രോബ്ലം, ഇതൊക്കെ പഠിച്ചു പോയാൽ ഈ പാറ്റേണിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എച്ച് ടി എം എല്ലോ C++ ഏതെങ്കിലും ഒരെണ്ണം ഫുൾ മാർക്കിന് പഠിച്ചു പോയാൽ രക്ഷപ്പെടും കേട്ടോ. രണ്ട് സെറ്റും പഠിച്ചു പോയാൽ ഏത് വന്നാലും നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് പ്രാക്ടിക്കലിൽ ഫുള്ളിൽ ഫുള്ള് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബൈ.